अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर् भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओं गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीद मल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मनसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തും ഐശ്വര്യവും കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം। വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം। ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालयेश मनिशम हृदि भावयामि। श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृत सागरम् भारतम् महाभारतम् भारतम् अमृतसागरम् मधुरम् निरयुम् कथगलनेकम् माधवलीला सागरम् मानव मनमदिल धर्माधर्म मदिलुगल केट्टुम् गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथन्दे पुत्रन् गणपति हा तन्दे कैगलाल् तीर्थग्रन्थम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्मजन्नु स्वन्दम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेर्तुरु भासुर चरितम् भारतम् भाग्यम् यन्नतु कृष्णन् तन् संभावनयन्नतु निश्चयम् भारतम् महाभारतम् भारतम् अमृत सागरम् ரணவேதிகையில் ரத்தம் கொண்டொரு ரங்கம் தீர்த்தொரி நாடகம் ரட்சகனாய் கிருஷ்ணன் என்னொரு லட்சியம் நல்கும் புஸ்தகம் பாரதம் महाभारतम् भारतम्
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പാശരണം. മഹാഭാരത കഥാകഥനം, ശാന്തിപർവം, യുധിഷ്ഠിര ഭീഷ്മ സംവാദം, ഭീഷ്മപിതാമഹൻ്റെ അതിഗഹനമായ തത്വോപദേശങ്ങൾ, അതിനെ ഒരു വിധത്തിൽ പറയുന്നു. നിങ്ങളെല്ലാവരും അത് കേട്ടുകൊണ്ടിരിക്കുന്നു. വളരെ ഗഹനമായ സങ്കീർണമായ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് സാധാരണ കഥകൾ കേൾക്കുന്ന ലാഘവത്തോടുകൂടി കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല. വളരെ ശ്രദ്ധയോടുകൂടി പല ആവർത്തി പുനരാവർത്തി ചെയ്യുമ്പോഴേ ഇത് കുറച്ചെന്തെങ്കിലും മനസ്സിലാവുള്ളൂ. ഇവിടെ ഭീഷ്മപിതാമഹൻ്റെ അടുത്ത് യുധിഷ്ഠിരൻ മോക്ഷപ്രാപ്തിക്കുള്ള യോഗത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ഇതിന് മറുപടിയായിട്ട് ഭീഷ്മപിതാമഹൻ ഒരു ആചാര്യൻ തൻ്റെ ശിഷ്യന് കൊടുത്ത ഉപദേശ സാരം അതവിടെ പറയുകയാണ്. വാർഷ്ണേയ ബ്രഹ്മത്തിൻ്റെ പ്രാധാന്യം ആണ് അവിടെ പറയണത്. ആത്മലക്ഷണത്തോടുകൂടിയ കാലചക്രം അനാദിയാണ് എന്ന് ആദ്യം പറഞ്ഞു. അനന്തമാണ്, ത്രിലോകങ്ങളും സർവനാഥനായ വിഷ്ണുവിൽ ചക്രം പോലെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ശാശ്വത ബ്രഹ്മത്തെയാണ് വിഷ്ണു എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്. ആ ദേവനാണ് പിതൃക്കൾ, ദേവന്മാർ, ഋഷികൾ, രാക്ഷസർ, അസുരന്മാർ, യക്ഷന്മാർ, നരന്മാർ, നാഗങ്ങൾ ഇതൊക്കെ സൃഷ്ടിച്ചത്. യുഗത്തിൻ്റെ ആദിയിൽ ആ ബ്രഹ്മം ലോകധർമ്മങ്ങളെയും വേദശാസ്ത്രങ്ങളെയും ഒക്കെ ഇല്ലാതെയാക്കി വീണ്ടും പ്രകൃതിയെ സൃഷ്ടിക്കുന്നു എന്നാണ്. ഇങ്ങനെ യുഗാരംഭത്തിൽ ഭാവം വീണ്ടും വന്നു ചേരുന്നു, യുഗാവസാനത്തിൽ എല്ലാം ഇല്ലാതെയാവുന്നു. ഭാവാഭാവമായ ആത്മലക്ഷണത്തോടുകൂടിയ കാലചക്രം. എന്നിട്ടോ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ പരബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്ന ഒരാളെയുള്ളൂ. അതാരാ? അത് ആ നാരായണൻ മാത്രമാണ്. നാരായണൻ വഴിയാണ് മുനീശ്വരന്മാരും സുരാസുരന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ അത് മനസ്സിലാക്കിയത്. എല്ലാ ദുഃഖത്തിനുമുള്ള ഔഷധം ഏതാണ്? ബ്രഹ്മജ്ഞാനമാണ്. ചെറിയതും വലിയതുമായ എല്ലാ ദീപങ്ങളും പ്രകാശിക്കുന്നു. അതേപോലെ ചെറുതും വലുതുമായ എല്ലാ ജീവികളിലും ജ്ഞാനമായി പുരുഷൻ അല്ലെങ്കിൽ ആ പരബ്രഹ്മസ്വരൂപം നിലനിൽക്കുന്നു.
പഞ്ചേന്ദ്രിയങ്ങളുടെ കർമ്മങ്ങൾക്ക് ദേഹം ഒരു കാരണം മാത്രമാണ്. എല്ലാം ചെയ്യുന്നത് ദേഹമല്ല, അതിൽ വസിക്കുന്ന ആ ചൈതന്യമാണ്. ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രമേ ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രം, അത് നിരീശ്വരവാദികളും സമ്മതിക്കുന്നതാണ്, അവർ ഈശ്വരൻ എന്ന നാമം അതിനുപയോഗിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ചൈതന്യം വിട്ടുപോയി കഴിഞ്ഞാൽ ശിവമായ ശരീരം ശവമായി തീർന്നു, അല്ലേ? സത്തുപോയി എന്നാണ് നമ്മൾ പറയാറ് തമിഴിൽ. സത്തുപോയി അല്ലെങ്കിൽ ചത്തുപോയി എന്നൊക്കെ നമ്മൾ പറയും. ആ സദ്ഭാവം നഷ്ടപ്പെടുക. പുഴയിൽ വെള്ളം പോലെയും സൂര്യന് കിരണം പോലെയും ദേഹിക്ക് പല ദേഹങ്ങളുണ്ടാവും. അപ്പോൾ പ്രകൃതിയുടെ ശക്തി കൊണ്ട് ആത്മാവ് മറ്റൊരിടത്ത് എത്തുന്നു. സ്വകർമ്മഫലം പോലെ ഭൂതസമൂഹങ്ങൾ മറ്റൊരു ദേഹം സ്വീകരിക്കുന്നു. ഇരുമ്പ് കാന്തത്തിലേക്ക് തിരിയുന്നത് പോലെ ഓരോന്നിൽ വാസനയും താല്പര്യവും സ്വാഭാവികമായിട്ട് ജീവികൾക്കുണ്ടാവും, ഇല്ലേ? പുതിയ ജീവിതത്തിൽ അതൊക്കെ ആത്മാവിനെ പ്രാപിക്കുന്നു. ആത്മാവ് നിത്യമാണ്, അതിന് നാശമില്ല, അതെല്ലാത്തിലുമുണ്ട്. മനസ്സിന് കാരണം അതാണ്, അത് നിർഗുണനാണ്. ഈ കാണുന്ന പ്രപഞ്ചം മായ കൊണ്ട് ഉണ്ടായതാണെന്നും അല്ലെങ്കിൽ മായ കൊണ്ട് ഉണ്ടെന്ന് തോന്നിക്കുന്നതും ആണ് എന്ന് വേദങ്ങൾ പറയുന്നു. ജീവികളുടെ രൂപവും ഭാവവും ഒക്കെ കഴിഞ്ഞ കാലത്തെ ആഗ്രഹത്തിനനുസരിച്ചാണ് അത്രേ വന്നു ചേരുക. മഹാഭാഗവതത്തിൽ ഭരതൻ്റെ കഥയൊക്കെ നമുക്ക് അവിടെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ പറയും, മാനിനെക്കുറിച്ച് വിചാരിച്ച് വിചാരിച്ച് മാനായി തീർന്നു. ശ്രീശിവബ്രഹ്മർഷി അതാണ് ദ്വിതീയസ്കന്ധത്തിൽ പറഞ്ഞു തരുന്നത് നമുക്ക്. ജന്മലാഭ പരപുംസാം അന്തേ നാരായണസ്മൃതി. നാരായണസ്മൃതിയോടുകൂടി മരിച്ചാൽ പിന്നെ പുനർജന്മില്ല, നാരായണനായിട്ട് തീരുമെന്നാണ്. അപ്പോൾ ആ പുരുഷനെ ആ പ്രത്യേക കാരണം കൊണ്ട് മാത്രം കണ്ടെത്തുക എന്നേ സാധിക്കുള്ളൂ. കാരണത്തോടുകൂടിയ കാര്യസംഗ്രഹകാരകമാകുന്നു ആ സംസാരചക്രം, അത് അനാദ്യന്തമായി അതിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അജ്ഞാനിയായവനിൽ ഭോഗതൃഷ്ണ കൊണ്ട് കൂടുതൽ സുഖമാഗ്രഹിച്ചുകൊണ്ട് അഹങ്കാരം ഉണ്ടാവുന്നു. അപ്പോൾ കാരണം കാര്യത്തെയോ കാര്യം കാരണത്തെയോ ഏൽക്കില്ല. പക്ഷേ രജസ്തമോമുക്തനായിരിക്കുന്ന ക്ഷേത്രജ്ഞനിൽ കാറ്റിൽ പൊടിപടലം പോലെ ചെന്ന് അണയുന്നു. അവനിൽ ഭാവങ്ങളൊന്നും സ്പർശിക്കില്ല, ഇതൊന്നും അയാളെ ബാധിക്കില്ല. ആ വ്യക്തി ഭാവങ്ങളെയും സ്പർശിക്കില്ല, ഭാവങ്ങൾ അങ്ങോട്ട് സ്പർശിക്കില്ല, ഇങ്ങോട്ട് സ്പർശിക്കില്ല. ഇങ്ങനെ ഈ വേണ്ട പോലെ മനസ്സിലാക്കുന്ന ഒരാൾ ഈ പ്രകൃതിയിൽ ചെന്നുപെടില്ല. തീയിലെ ചുട്ടെടുത്ത വിത്ത് വീണ്ടും മുളക്കില്ല, അല്ലേ? ജ്ഞാനാഗ്നിയിൽ എരിഞ്ഞ ക്ലേശങ്ങൾ വീണ്ടും ആത്മാവിനെ ബാധിക്കില്ല എന്ന് ചുരുക്കം. സത്വരജസ്തമസ്സുകളിൽ മോഹം കലർന്ന ആളുകൾ അജ്ഞരാണ്, തമസ് മോഹിപ്പിക്കുന്നതാണ്, അത് ഇരുട്ടാണ്, അജ്ഞാനമാണ്. സുഖദുഃഖ ബന്ധങ്ങളോടുകൂടിയ അത് എല്ലാ ത്രിഗുണങ്ങളോടും കൂടിയതാണ് എന്ന് മനസ്സിലാക്കുക. നിശങ്കത്വം, സ്മൃതി, ധൃതി, പ്രസാദം, ഹർഷം, ഇതൊക്കെ സത്വഗുണമാണ്. രാജസം, താമസം എന്നിവ കാമക്രോധ ലോപം മോഹാദികൾ ഒക്കെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ സ്വന്തം നിലയെക്കുറിച്ച് ചിന്തിച്ച് കർമ്മം ചെയ്യുന്ന ആൾക്ക് ആത്മജ്ഞാനം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. രജസ്സിൻ്റെ സ്ഥാനം തമസ്സിലും സത്വം രജസ്സിലുമാണ് നിൽക്കുന്നത്. ജ്ഞാനം നിൽക്കുന്നത് അവ്യക്തത്തിൽ, ബുദ്ധി നിൽക്കുന്നത് അഹങ്കാരത്തിൽ. അപ്പോൾ കാലം വന്നു ചേരുമ്പോൾ കർമ്മം മൂലം സംസാരഭ്രമം ഉണ്ടാവുന്നു. കർമ്മഗർഭഗുണം കൊണ്ട് ദേഹി ഗർഭത്തിൽപ്പെട്ട് അത് ഏൽക്കുന്നു. എല്ലാ ഇന്ദ്രിയ ചോദനകൾക്കും ബീജമായ കർമ്മം അങ്ങനെയാണ് ഉണ്ടാവുക. അഹങ്കാരത്തിൽ നിന്ന് രാഗം ചേർന്ന മനസ്സുണ്ടാവുന്നു. പഞ്ചവായുക്കൾ ചേർന്ന ജീവിയുടെ ദേഹയാത്രയുണ്ടാവുന്നു. കർമ്മഭവമായ അംഗങ്ങളോടും മുടലോടും കൂടി അവൻ ജനിക്കുന്നു. ആദിയും മധ്യവും അന്ത്യവും ദുഃഖം, ശരീരജന്യമായ ദുഃഖം അഹങ്കാരത്തിൽ വർദ്ധിക്കും. ത്യാഗം കൊണ്ട് മാത്രമേ ദുഃഖം നശിക്കുകയുള്ളൂ. ദുഃഖത്തിൻ്റെ അന്ത്യമറിയുന്ന ജ്ഞാനി മോക്ഷം നേടും. ജനന കാരണങ്ങളെ ഉപേക്ഷിക്കുന്ന ദേഹി ജന്മമെടുക്കില്ല എന്നും അവിടെ സൂചിപ്പിച്ചു. അതിനുശേഷം ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വത്തെ വർണ്ണിച്ചു. ഒരു ബ്രാഹ്മണൻ ബ്രഹ്മചര്യത്തിലൂടെയാണ് ധർമ്മജ്ഞാനം നേടുക. ബ്രഹ്മത്തിൻ്റെ രൂപം തന്നെയാണ് ബ്രഹ്മചര്യം.
ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അതുകൊണ്ട് സദ്ഗതി നേടാൻ സാധിക്കും. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആൾക്ക് ബ്രഹ്മലോകത്തേക്ക് എത്താം. ബ്രഹ്മചര്യാപാലനം പക്ഷേ വളരെ 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 ദുഷ്കരമാണ് എന്ന് ഭീഷ്മർ പറഞ്ഞു കൊടുത്തു. നിത്യബ്രഹ്മചാരിയായിരിക്കുന്ന ഭീഷ്മ പിതാമഹൻ ആണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് കൂടി നമ്മൾ ഓർക്കണം. ബ്രഹ്മചാരി രജസ്സിനെ അടക്കണം. രജസ് മോഹങ്ങൾക്ക് കാരണമാണ്. സ്ത്രീകളോട് രാഗമുണ്ടാവരുത്. രാഗം വിട്ട് ഇന്ദ്രിയ നിഗ്രഹം ചെയ്താൽ ജ്ഞാനം ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിനെ അടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെയധികം പ്രവൃത്തി ചെയ്യണം. എന്നാൽ രജസ്സും തമസ്സും നീങ്ങി ആ ഗതിയിലേക്ക് എത്താൻ അനഘമായ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കണം. ശാശ്വതമായ ബ്രഹ്മോപലബ്ധിക്ക് വേണ്ടതായ നിഷ്ഠകൾ ഭീഷ്മര് യുധിഷ്ഠിരന് പറഞ്ഞുകൊടുത്തു. ഇന്ദ്രിയങ്ങളെ ജയിച്ച് മനസ്സിലെ അധീനത്തിലാക്കുന്നവൻ്റെ ബുദ്ധി പ്രകാശിക്കും, അത് ഈശ്വരനിൽ ലയിക്കും. സത്വരജസ്തമോ ഗുണങ്ങൾ നിശേഷം വിട്ടുകഴിഞ്ഞാൽ അവന് ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാനായിട്ടും സാധിക്കും. പിന്നെ പറഞ്ഞു, ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യോഗി സ്വപ്നദോഷം മനസ്സിലാക്കി നിദ്ര ഒഴിവാക്കണമെന്നാണ്. സ്വപ്നത്തിൽ പോലും ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സ്വപ്നത്തിൽ മറ്റൊരു ശരീരമെടുത്ത പോലെ നിസ്പൃഹനായി സഞ്ചരിക്കും. അതിന് കാരണം എല്ലാ ഇന്ദ്രിയങ്ങളും നിദ്രാതിഭൂതമായി ഭവിക്കുമ്പോൾ മനസ്സ് അതിൽ ലയിക്കണില്ല. അല്ലേ, പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉറക്കത്തിൽ ചലനമില്ലാതെയായി നിൽക്കുമ്പോഴും മനസ്സ് അവിടെ ലയിക്കണില്ല. അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത്. സ്വപ്നഭാവങ്ങളുടെ സംബന്ധം മനസ്സിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ പുരുഷൻ്റെ ജന്മജന്മാന്തര ഭാവങ്ങളിലൂടെ ഉടലെടുത്ത സ്വപ്നാവസ്ഥയിൽ പല അനുഭവങ്ങളും ഉണ്ടാവുന്നു. അവിടെ പറയുന്നു, എല്ലാത്തിനും ദർശനമായിരിക്കുന്നു ആത്മാവ്. അതുകൊണ്ട് സത്വരജസ്തമോ ഗുണങ്ങളിൽ ഏതൊരു ഗുണം പൂർവകർമ്മങ്ങൾ മൂലം സിദ്ധിച്ചു കഴിഞ്ഞുവോ അത് മനസ്സിൽ ഉദയം ചെയ്യും എന്നാണ്. അപ്പോഴാണ് സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത്. മനസ്സ് ജാഗ്രതമായ അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ സങ്കല്പം ചെയ്യണു അത് സ്വപ്നാവസ്ഥയിൽ ദൃശ്യമാവുന്നു. ഈ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ നിഷ്ക്രിയമാണ്. പക്ഷെ മനസ്സിന് ആ നിഷ്ക്രിയത്വം ഉണ്ടാവണില്ല. അപ്പം അതുകൊണ്ട് എന്ത് വേണം? സ്വപ്ന ദർശനം കൊണ്ട് മനസ്സ് കലുഷിതമാകാതെ വേണം ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ. എങ്കിൽ മാത്രമേ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബാഹ്യവിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിച്ച് ബ്രഹ്മജ്ഞാനം നേടാൻ സാധിക്കുകയുള്ളൂ. ചതുഷ്ടയത്തെക്കുറിച്ച് അറിയുന്നവനെ ബ്രഹ്മത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ. സ്വപ്നം, മയക്കം, സഗുണ നിർഗുണ ബ്രഹ്മം, വ്യക്താവ്യക്തം. വ്യക്തമായത് ശരീരമാണ്, അത് നശിക്കും. ചരാചരങ്ങളും സമസ്ത സൃഷ്ടിജാലവും പ്രവൃത്തിയെ ആശ്രയിക്കുന്നു. വീണ്ടും അവയെ പുനരാവൃത്തിയില്ലാത്ത ബ്രഹ്മത്തിലേക്ക് നയിക്കുക എന്നതാണ് നിവൃത്തിധർമ്മം എന്ന് പറയുന്നത്. അവ്യക്തവും ശാശ്വതവുമായത് ബ്രഹ്മം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. എപ്പോഴും നിവൃത്തിയിൽ തന്നെ മനസ്സ് വയ്ക്കുന്ന യോഗി പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ ആ അതീതമായിരിക്കുന്ന, എല്ലാത്തിനും അതീതമായിരിക്കുന്ന പരമപദം ബുദ്ധി കൊണ്ടേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പുരുഷൻ, ക്ഷേത്രജ്ഞൻ അഥവാ ആത്മാവ് പ്രകൃതിയിൽ നിൽക്കുന്നു. പക്ഷേ പ്രകൃതിക്ക് ഒരിക്കലും അധീനനല്ല എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഛായാസാമ്യം, അവ തമ്മിലുള്ള സ്വഭാവ വ്യത്യാസം, പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള രൂപസാമ്യം, അവ തമ്മിലുള്ള അന്തരം, ഈ നാല് ഗുണമാണ് ആധ്യാത്മികമായിട്ട് അറിയേണ്ടത്. പരമമായ ഗതിയെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതൊക്കെ ചെയ്യണം. മനസ്സും ശരീരവും മടക്കി യോഗത്തിൽ ഏർപ്പെടണം. ശരീരം കൊണ്ടും ഇന്ദ്രിയം കൊണ്ടും തപസ് ചെയ്യണം. ഇങ്ങനെ ആ ശുദ്ധമായ മനസ്സുകൊണ്ട് ജ്ഞാനമുണ്ടാവും. മനസ്സ്, ബുദ്ധി, ആത്മാവ് തുടങ്ങി ആ വ്യക്തം, അവ്യക്തം, ഇങ്ങനെ ഓരോന്നും മേൽക്കുമേൽ ശ്രേഷ്ഠമാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബ്രഹ്മം. ആ പുരുഷനെ പ്രാപിക്കാനാണ് യോഗികൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇല്ലേ, ചിലർ ബ്രഹ്മത്തെ വിഗ്രഹങ്ങളിൽ ആരാധിക്കുന്നു, ചിലർ ഗുണങ്ങളിൽ ആരാധിക്കുന്നു, ചില ആളുകളെ നശിക്കാത്ത തേജസ്സായി കണ്ടുകൊണ്ട് ആരാധിക്കുന്നു, മറ്റു ചിലർ അവരുടെ പാപങ്ങൾ തപസ്സുകൊണ്ട് ദഹിപ്പിച്ച് അന്ത്യത്തിൽ ബ്രഹ്മത്തിലേക്ക് എത്തുന്നു. ശരീരത്തെ ആശ്രയിക്കുക എന്നതിലുപരിയായി യോഗികൾ ലൗകികമായ എല്ലാ ബന്ധങ്ങളെയും ത്യജിച്ച് യോഗത്തിൽ തന്നെ മനസ്സു ലയിപ്പിച്ച്
അവ്യയമായ ഭാവത്തെ പ്രാപിച്ച് ബ്രഹ്മവുമായി ലയിച്ചു ചേരുന്നു എന്നാണ്. പിന്നെ ഒരു അധ്യാത്മസംവാദം കേൾപ്പിക്കുകയാണ് യുധിഷ്ഠിരനെ ഭീഷ്മ പിതാമഹൻ. മിഥിലാധിപനായ ജനദേവന്റെയും പഞ്ചശിഖന്റെയും സംവാദമാണ് ഇവിടെ. കപിലാനന്ദനൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആസുരി മഹർഷിയുടെ പത്നിയാണ് കപില. ആ കപിലയാണ് ഈ പഞ്ചശിഖനെ മുലയൂട്ടി വളർത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കപിലാനന്ദനൻ എന്ന പേരുണ്ടായത്. ഈ കപിലാനന്ദനൻ ആസുരി മഹർഷിയുടെ ശിഷ്യനും തന്നെയായിരുന്നു. മോക്ഷധർമ്മത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മറ്റൊരു പേര് ചിരഞ്ജീവി. അന്നമയം, പ്രാണമയം ഇങ്ങനെയുള്ള അഞ്ചു കോശങ്ങളെ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടതാണ് ആത്മാവെന്നും ആ കോശങ്ങളെ വേണ്ട പോലെ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ശമദമാദികളാകുന്ന പഞ്ചഗുണങ്ങളും അദ്ദേഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പഞ്ചശിഖൻ എന്ന പേരിൽ പ്രസിദ്ധനായി. അക്കാലത്ത് മിഥിലയിലെ രാജാക്കന്മാരൊക്കെ ജനക മഹാരാജാക്കന്മാരെന്ന് അറിയപ്പെടുക. ജനകവംശജന്മാർ. ഇതിലെ ആളുടെ പേരാണ് ജനദേവൻ. അദ്ദേഹം ബ്രഹ്മപ്രാപ്തിക്കുള്ള ഉപായം ആഗ്രഹിച്ചും കൊണ്ട് ധർമാചരണങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ 100 ആചാര്യന്മാരെപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ട ആത്മ ഉന്നതിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ ഇവരാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് പരിപൂർണമായൊരു തൃപ്തി തോന്നിയില്ല. ഒരു ദിവസം ഈ പഞ്ചശിഖൻ മിഥിലാപുരിയിലേക്ക് വന്നു. രാജാവ് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ സംശയത്തെ, സന്ദേഹത്തെ അവിടെ അറിയിച്ചു. ശരീരം നശിച്ചതിന് ശേഷം എല്ലാറ്റിനും നാശം സംഭവിക്കുന്നു. മരണത്തിന് ശേഷം ആത്മാവ് പുനർജന്മം എടുക്കുന്നു. ഈ ആത്മാവിൻ്റെ സ്വരൂപം എന്താണ്? അദ്ദേഹത്തിന് സംശയം. അപ്പോൾ അദ്ദേഹം രാജാവിന് മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. ദേഹത്തിൽ നിന്ന് ഭിന്നമായി സ്വതന്ത്രമായ ആത്മാവില്ലെന്നും അനുമാന പ്രമാണത്തിലൂടെ പ്രവൃത്തി ചെയ്യുന്നത് വ്യർത്ഥമാണെന്നും ഉള്ളതാണ് നാസ്തികമതം, അല്ലെങ്കിൽ നിരീശ്വരവാദം. അജ്ഞാനം, കർമ്മവാസന, ലോഭം, മോഹം തുടങ്ങിയ ദോഷങ്ങൾ കൊണ്ടാണ് പുനർജന്മമുണ്ടാകുന്നത്. അവിദ്യ ക്ഷേത്രമാണ്, ആത്മാവാണ്. കർമ്മം ക്ഷേത്രത്തിൽ മുളയ്ക്കുന്ന ബീജമാണ്. ബീജത്തെ ക്ഷേത്രത്തിൽ മുളപ്പിക്കുന്ന ജലമാണ് ആഗ്രഹം. ജ്ഞാനമാകുന്ന തീയിൽ അവിദ്യ നശിക്കുന്നതുവരെ ഒരു ശരീരം നശിച്ചാൽ മറ്റൊന്ന് അതിൽ നിന്നുണ്ടാവും. ജ്ഞാനം അഥവാ അസ്തിത്വം ഇല്ലാതെയാക്കി വ്യക്തി നിർവ്വാണമടയുന്നു. എന്നിങ്ങനെയാണ് ബുദ്ധമതത്തിൻ്റെ നിർവ്വാണ തത്വം. ഈ രണ്ട് തത്വങ്ങളെയും അദ്ദേഹം ഖണ്ഡിച്ചും കൊണ്ട് സാഖ്യശാസ്ത്രം എന്നു പേരായ ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തവും അതുവഴി മോക്ഷപ്രാപ്തിക്കുള്ള ഉപായവും ജനദേവരാജാവിന് ഉപദേശിച്ചു. വളരെ ഗഹനമാണ്, സങ്കീർണമാണ്, ശ്രദ്ധയോടുകൂടി കേൾക്കുക. പറഞ്ഞു, സത്വരജസ്തമോ ഗുണങ്ങളുള്ളതാണ് മൂലപ്രകൃതി. അതിൻ്റെ പരിണാമമാണ് ഈ ലോകം മുഴുവൻ. പ്രപഞ്ചത്തിൻ്റെ ആദി കാരണവും മൂലപ്രകൃതിയാണ്. ത്രിഗുണാത്മകമായിരിക്കുന്ന ആ മൂലപ്രകൃതിയാണ് മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ ശരീരഘടനയിൽ സ്വാഭാവികമായി ഒരിടത്ത് ചെന്ന് ചേരുന്നു. അത് 5 വ്യത്യസ്തമായി സ്ഥിതി ചെയ്യുന്നു. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾ, വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം എന്നിങ്ങനെയുള്ള കർമ്മേന്ദ്രിയങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന തന്മാത്രകൾ, 5 തന്മാത്രകൾ, ബുദ്ധിയും മനസ്സും അഹങ്കാരവും ചേർന്നതാണ് പ്രകൃതി തത്വങ്ങൾ. അപ്പോൾ പഞ്ചഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അതോടൊപ്പം ബുദ്ധി, മനസ്സ്, അഹങ്കാരം തുടങ്ങിയവയൊക്കെ ചേരുന്നതാണ് പ്രകൃതി തത്വം. ഇതിനെല്ലാം ഉപരി 25-ാമത്തെ തത്വമായിട്ട് ബ്രഹ്മം. സമസ്ത പ്രാണികളും അനാദികാലം മുതൽ ഈ മായ കാരണം കർമ്മത്തെ അധീനമാക്കി സ്വകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഈ സ്ഥിതിയിൽ എന്തിനും നാശമുണ്ട്. പക്ഷേ ആത്മാവിന് നാശമില്ല. ആത്മാവ് എല്ലാവരുടെയും ഉൽപ്പത്തി സ്ഥാനമായ പരമാത്മാവിൽ ലയിച്ച് വീണ്ടും ജന്മമെടുക്കാതിരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബന്ധങ്ങളെ ഉപേക്ഷിച്ച ജീവൻ സുഖദുഃഖങ്ങളെ ത്യജിക്കുമ്പോൾ അതിൽ ഊർധ്വഗതി ഉണ്ടാവുന്നു. ആ സമയത്ത് പുരുഷന് സൽഗുണബ്രഹ്മത്തിൽ അനുരാഗമുണ്ടാവുന്നു.
ബുദ്ധി വഴി നിർഗുണബ്രഹ്മത്തിൻ്റെ രഹസ്യമറിയാൻ കഴിയുന്നു. അങ്ങനെ മായയെ ത്യജിക്കുന്ന ആള് സുഖദുഃഖങ്ങൾ വിട്ട് പരമമായ പദത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. മിഥിലാപതിയായിരിക്കുന്ന ആ രാജാവ് ജനദേവൻ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പഞ്ചശിഖാചാര്യൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ മതം അനുസരിച്ച് മോക്ഷോപദേശം സ്വീകരിച്ചു. അദ്ദേഹം പരമപദത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നും പറഞ്ഞു. സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് ഏതൊക്കെ പ്രവൃത്തി കൊണ്ടാണ്? ഭൂമിയിൽ നിർഭയനായി സഞ്ചരിക്കാൻ എന്തു വേണം എന്ന് ചോദിച്ചപ്പോൾ ഭീഷ്മർ പറഞ്ഞു, കൃപണത കാണിക്കാതിരിക്കുക, കോപിക്കാതിരിക്കുക, സന്തോഷം, ശ്രദ്ധ, ആർജവം എന്നിവ ഉണ്ടാവുക, അഹങ്കരിക്കാതിരിക്കുക, ഇതൊക്കെയാണ് ദമം തികഞ്ഞവരുടെ ലക്ഷണം. അനസൂയ, ക്ഷമം, ശമം, സന്തോഷം ഇതൊക്കെ പുലർത്തി ഇങ്ങനെ ദമത്തോടെ ജീവിച്ചാൽ സുഖമുണ്ടാവും. നിർഭയനായി ആത്മവാനായി എവിടെയും സഞ്ചരിക്കാൻ സാധിക്കും. പിന്നീട് ഭീഷ്മർ പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ എപ്പോഴും മുനിവൃത്തി സ്വീകരിക്കുക, കാലത്തും വൈകുന്നേരവും കഴിക്കുക, ഋതുകാലം കഴിഞ്ഞ ഉടനെ ഭാര്യയെ പ്രാപിക്കുക, മാംസാഹാരി അല്ലെങ്കിൽ മാംസം കഴിക്കാതിരിക്കുക, ദാനം ചെയ്യുക, പകലുറങ്ങാതിരിക്കുക, ശുദ്ധിയായിരിക്കുക, ഇതൊക്കെ ബ്രാഹ്മണൻ അനുവർത്തിക്കേണ്ട ജീവിതചര്യകളാണ് ഭീഷ്മർ പറഞ്ഞുകൊടുത്തു. പറഞ്ഞു, ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന ശുഭാശുഭ കർമ്മങ്ങളനുസരിച്ച് ഫലം ലഭിക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ ആ കർമ്മങ്ങളുടെ കർത്താവ് ആരാണ് എന്ന് യുധിഷ്ഠിരന് താല്പര്യം അറിയാൻ. ഇതിന് മറുപടിയായിട്ട് ശക്രപ്രഹ്ലാദ സംവാദം, ഇന്ദ്രനും ഹിരണ്യകശിപുവിൻ്റെ പുത്രനായ പ്രഹ്ലാദനും തമ്മിലുണ്ടായ സംവാദം ഭീഷ്മർ കേൾപ്പിച്ചു. എല്ലാത്തിനെയും ഒരേപോലെ കാണുന്ന പ്രഹ്ലാദൻ അല്ലേ, സത്യസന്ധ, ചിതേന്ദ്രിയ, ആത്മവൽ, സർവഭൂതാനാം, എല്ലാത്തിനെയും താനായി തന്നെ കണ്ടുകൊണ്ട്, എല്ലാത്തിലും ഒരേ ഒരു ചൈതന്യമാണെന്ന് കണ്ടുകൊണ്ട് നിരാസക്തനായി, നിരഹങ്കാരിയായി, ക്രോധഹർഷങ്ങളൊന്നുമില്ലാത്ത പ്രഹ്ലാദൻ. ഒരിക്കൽ ദേവേന്ദ്രൻ പ്രഹ്ലാദനെ പോയി കണ്ടു. പ്രഹ്ലാദൻ്റെ പ്രജ്ഞയറിയുക ഇതിനു വേണ്ടിയാണ്. പ്രഹ്ലാദനോട് ചോദിച്ചു, അങ്ങ് എല്ലാ ഗുണഗണങ്ങളും നിറഞ്ഞ ആളാണ്, പക്ഷേ ഇപ്പോൾ സ്ഥാനഭ്രഷ്ടനായി, എന്നിട്ടും എന്താ അങ്ങക്ക് ദുഃഖമില്ലാത്തത്? പ്രഹ്ലാദൻ പറഞ്ഞു, ഒരിക്കലും ജീവികളുടെ പ്രവൃത്തി നിവൃത്തികളെക്കുറിച്ചും ഉൽപ്പത്തി നാശത്തെക്കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുഃഖിക്കാൻ അതിൽ ഒരു അർഹതയില്ല ആൾക്ക്. ഒരാളും അങ്ങനെ അമ്പരക്കില്ല എന്നാണ്. ഉണ്ടാകുന്നതൊക്കെ നശിക്കും. അപ്പോൾ പുരുഷാർത്ഥമില്ല എന്ന് വന്നാൽ എല്ലാം ചെയ്യിക്കുന്നവനായി ഒരാളില്ലാതെയാവും. പ്രവൃത്തികളുടെ കർത്താവ് പരമപുരുഷനാണ്, ഞാനാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ദുഃഖം. അങ്ങനെ ചിന്തിച്ചുറച്ചാൽ നന്മ വരും. ചിലർക്ക് പ്രയത്നം കൂടാതെ തന്നെ ഇഷ്ടകാര്യ സിദ്ധി, അനിഷ്ടകാര്യ നാശമൊക്കെ ഉണ്ടാവാറുണ്ട് ഇല്ലേ. ബുദ്ധിഹീനരായിട്ടുള്ള ആളുകൾക്ക് കുറേ ധനം കിട്ടുന്നു, അതെന്താ? അതൊക്കെ തൻ്റെ യോഗ്യതയാണെന്ന് അഭിമാനിക്കുന്നതാണ് വിഡ്ഢിത്തം. എല്ലാം പ്രകൃതിയുടെ ഒഴുക്കിൽ വന്നു ചേരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഭക്ഷണം കാണുമ്പോൾ കാക്കയ്ക്ക് മനസ്സിലാവും അതെന്തു വസ്തുവാണ്, അത് ചെന്ന് കൊത്തും. അങ്ങനെ അതതിൻ്റെ അജയ്യ ശക്തി അറിഞ്ഞാൽ സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ നിൽക്കാൻ സാധിക്കും. എനിക്ക് ഒന്നിലും താല്പര്യമില്ല. ആത്മാവിനെ പറ്റി അറിയുന്നതിൽ പോലും എനിക്ക് വലിയ സന്തോഷമില്ല. കാരണം എന്താ? ഈ ആത്മാവ് എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നു. ഇങ്ങനെയുള്ള പ്രജ്ഞസ്വഭാവം കൊണ്ട് തന്നെ ആ ആർജവം, അപ്രമാദിത്വം, പ്രസാദം, ആത്മവിദ്യ എന്നിവയൊക്കെ നേടാൻ സാധിക്കും. പ്രഹ്ലാദൻ ഇന്ദ്രന് പറഞ്ഞുകൊടുത്തു. എല്ലാവർക്കും സ്വീകാര്യമാണ് ഈ തത്വം. കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് ഗീതോപദേശത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. കർമ്മം ചെയ്യുക. കർമ്മം നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മളല്ല ചെയ്യണത്, കാരണം ഈശ്വര സങ്കല്പം കൊണ്ടേ അത് സാധിക്കുള്ളൂ. അപ്പം ഈ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഈശ്വര സങ്കല്പമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉയർച്ചയിൽ അഹങ്കരിക്കാനോ താഴ്ചയിൽ ദുഃഖിക്കാനോ തോന്നില്ല. പിന്നെ അടുത്തത് ആ ഭീഷ്മപിതാമഹനോട് ചോദിച്ചു, കാലഗതി അനുസരിച്ച് തകർന്ന ഐശ്വര്യം നഷ്ടപ്പെട്ട ഒരു രാജാവ് എങ്ങനെയുള്ള മനഃസ്ഥിതിയാണ് സ്വീകരിക്കേണ്ടത്? ഇപ്പോഴാണ് മഹാബലിയും ഇന്ദ്രനും കൂടിയുള്ള സംവാദം, ബലിവാസവ സംവാദം എന്നാണ് ഇതിന് പേര്. ദേവേന്ദ്രൻ സകല അസുരന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചു, അഹങ്കാരത്തോടു കൂടി ഇരിക്കുന്നു, മഹാബലിയെ കാണാനില്ല. മഹാബലി എവിടെയാ? ഇന്ദ്രൻ ആലോചിച്ചു,
ആ മഹാബലിയെ കൂടി സംഹരിക്കണം. ഇന്ദ്രൻ നിശ്ചയിച്ചു. ബലിയെ അന്വേഷിച്ച് ഇന്ദ്രൻ ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. ഇവിടെ വായുവും വരുണനും അർക്കനും ചന്ദ്രനും അഗ്നിയുമൊക്കെ ആയിട്ട് അഷ്ടദിക്പാലകന്മാരെ തൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവന്നിരുന്ന ബലി എവിടെ പിതാമഹ? ബ്രഹ്മാവ് പറഞ്ഞു, ബലിയെ നിന്ദിച്ചും കൊണ്ട് ഇങ്ങനെ അഹങ്കരിച്ച് പറയണത് ശരിയല്ല ഇന്ദ്ര. അവനെ സംഹരിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയാണ് നല്ലത്. ബ്രഹ്മാവ് ദേവേന്ദ്രനോട് പറഞ്ഞു നോക്കി, ബലി ഇപ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ, ചിലപ്പോൾ ഏതെങ്കിലും കുതിരയുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ കാളയുടെ രൂപത്തിലാവാം, ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷേ അവനെ കണ്ടെത്തിയാൽ ദേവേന്ദ്ര വധിക്കാൻ പാടില്ല. ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് കയറി ഭൂമിയിലേക്ക് തിരിച്ചു. അന്വേഷിച്ച് 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 ഒരു ശൂന്യമായ ഗൃഹത്തിൽ അവിടെ കഴുതയുടെ രൂപത്തിൽ ബലിയെ കാണാനായിട്ട് സാധിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, മഹാബലി, നീ ഇന്ന് കഴുതയുടെ രൂപത്തിൽ ജനിച്ച് ഇപ്പോൾ ഈ കഴുതകൾ കഴിക്കണ പോലെ, അവർ ജീവിക്കണ പോലെ ജീവിക്കുകയാണ് അല്ലേ? ദേവേന്ദ്രനായ എന്നെ നീയ കൂസാതെ സകല ദൈത്യന്മാരെയും ചൊൽപ്പടിക്കു നിർത്തി ഐശ്വര്യത്തോടെ വാണിരുന്നൊരു നല്ല കാലത്തെ നിനക്ക് ഓർമ്മയുണ്ടോ? ആ സ്ഥിതിക്ക് ഇപ്പോൾ നീയ വലിയ അധോഗതിയിലേക്കാണ് പോയിക്കണത്. നീ ദുഃഖിക്കുന്നുണ്ടോ? സ്വർണയൂപത്തിൽ യജ്ഞം ചെയ്ത് പതിനായിരക്കണക്കിന് പശുക്കളെ ദാനം ചെയ്ത ആ പദവി എവിടെ പോയി? ബലി പറഞ്ഞു, ഇന്ദ്ര, ഇന്ന് എൻ്റെ വെൺകൊറ്റക്കുടയും പെഞ്ചാമരവും എൻ്റെ രത്നസമ്പത്തും കാണാത്തതിൻ്റെ പേരിൽ നീ എന്നെ നിന്ദിക്കണു. പക്ഷേ നിന്റെ യശസ്സിന് ചേർന്നതല്ല നിന്റെ ഈ വാക്കുകൾ. ദൈവാനുഗ്രഹം കൊണ്ട് നിനക്ക് ഇന്ന് സമൃദ്ധിയുണ്ട്, ശരിയാണ്. അപ്പോൾ വേണ്ട പ്രജ്ഞയുള്ള ജ്ഞാനതൃപ്തന്മാരായിട്ടുള്ള ഒരാൾക്ക് ചേർന്നതല്ല നീ പറയുന്ന ഈ വാക്കുകൾ. ഇന്ദ്രൻ പറഞ്ഞു, അന്ന് നീ നിന്റെ ബന്ധുക്കൾക്ക് ധനം വാരിക്കൊടുത്തു, ലോകം സ്തുതിക്കണ കേട്ടപ്പോൾ സന്തോഷിച്ചു. പക്ഷേ ഇപ്പം നിന്റെ ബന്ധുമിത്രാദികളൊക്കെ എവിടെയുണ്ട്? ലോകം നിന്നെ ബഹിഷ്കരിച്ചില്ലേ? ഇന്നത്തെ നിലയിൽ നിനക്കിപ്പോൾ ദുഃഖമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ബലി വളരെ ശാന്തനായിട്ട് പറഞ്ഞു, ഇന്ദ്ര, ഈ മാറ്റത്തിൻ്റെ ധർമ്മം എന്താണെന്ന് ശരിക്കും മനസ്സിലായി കഴിഞ്ഞു എനിക്ക്. ഈ കാണുന്ന വസ്തുക്കൾ മുഴുവൻ നശ്വരമാണ്. അതുകൊണ്ട് ഞാൻ ദുഃഖിക്കണില്ല. ഒരുവൻ മറ്റൊരുവനെ ഹനിക്കണു. വധിക്കപ്പെടുന്നവനും വധിക്കുന്നവനും ആ സത്യം വേണ്ട പോലെ അറിയണില്ല. ആരാ കൊന്നത്? ആരാണ് കൊല്ലപ്പെട്ടത്? കുന്നിനെപ്പോലും കീഴടക്കി ഒരാൾ തൻ്റെ പൗരുഷം കാണിക്കുന്നു. പക്ഷേ അവനല്ല അത് ചെയ്തത്. ലോകത്തിൽ ഉൽപ്പത്തിയും നാശവും വരുത്തുന്ന ഒരു മഹാശക്തിയുണ്ട്. നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ച കയ്യിൻ്റെ പ്രവൃത്തിയാണതൊക്കെ, ആ കരത്തിൻ്റെ ശക്തിയാണതൊക്കെ. കാലം അതിൻ്റെ ശക്തമായ കൈകൾ കൊണ്ട് സുന്ദരനെയും വിരൂപനെയും ബലവാനെയും ദരിദ്രനെയും ബലഹീനനെയും അതിൻ്റെ അഗാധതയിലേക്ക് മുക്കിക്കളയാണ്. ഒരു കാലത്ത് യക്ഷകിന്നര ഗന്ധർവ അപ്സരസുകളും സകല മനുഷ്യരും എന്നെ ആദരിച്ച് പൂജിച്ചിരുന്നു. ആ കാലത്തിൻ്റെ വൈഭവം ഇപ്പം നഷ്ടപ്പെട്ടു. എനിക്കൊരു ദുഃഖവുമില്ല. ലോകത്തിൽ ഒരു കാലത്ത് മഹാപ്രതാപികളും സുന്ദരന്മാരായിരുന്ന പലരും പിന്നീട് കാരാഗ്രഹത്തിൽ വീണ് ദുഃഖിച്ചിട്ടുണ്ട്. ദുഷ്കുലജാതരായിരിക്കുന്ന വിരൂപരായിട്ടുള്ള ആളുകളെ സുഖമായി മന്ത്രിമാരോടും ബന്ധുമിത്രാദികളോടും കൂടി ജീവിക്കുന്നുണ്ട്. സുന്ദരിയും സുശീലയുമായ സ്ത്രീ നിർഭാഗ്യം കൊണ്ട് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് നമ്മൾ കാണുന്നു. വിരൂപയായ ദുർഭഗയായ ഒരു പെൺകുട്ടി സൗഭാഗ്യത്തോടുകൂടി നെടുമംഗല്യത്തോടുകൂടി ജീവിക്കുന്നു. ഈ വൈരുദ്ധ്യം നമ്മൾ ഉണ്ടാക്കുന്നതാണോ? നമ്മൾ വരുത്തുന്നതല്ല. എല്ലാം കാലത്തിൻ്റെ ശക്തിയാണ്. കാലം എന്നത് ബ്രഹ്മമാണ്. കാലഗതിയിൽ എല്ലാ ഭൂതങ്ങൾക്കും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ആ കാലത്തെ ഇന്ദ്രിയങ്ങളാൽ അറിയാൻ കഴിയുന്നതാണ് കാലമാറ്റത്തിൽ നിനക്ക് കിട്ടിയ ഈ രാജ്യശ്രീ. നീ അഹങ്കരിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഈ ശ്രീ ഉണ്ടല്ലോ, ഈ ഐശ്വര്യം, അതൊരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കില്ല. ശാന്തനായിട്ടിരിക്കുക. ബലിയുടെ ശരീരത്തിൽ നിന്നും യഥാർത്ഥ രൂപത്തിൽ പുറത്തിറങ്ങിയ ശ്രീദേവിയെ ഇന്ദ്രൻ കണ്ടു. ആ രൂപപ്രതിഭയുടെ മുമ്പിൽ ഇന്ദ്രൻ്റെ കണ്ണഞ്ചിപ്പോയി. ചോദിച്ചു, ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ബലി പറഞ്ഞു, അത് അവളോട് തന്നെ ചോദിക്കൂ. ശക്രൻ, ആ ദേവേന്ദ്രൻ ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞു, വിരോചനനോ ബലിക്കോ എന്നെ ശരിക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ദുസ്സഹയാണ്, വിധിത്സയാണ്, ഭൂതി, ലക്ഷ്മി, ശ്രീ എന്നിങ്ങനെ
പല പേരുകളും എനിക്കുണ്ട്. ഇന്ദ്ര, നീയോ മറ്റ് ദേവന്മാരോ എന്നെ ശരിക്കും അറിഞ്ഞിട്ടില്ല. സൃഷ്ടികർത്താവോ ബ്രഹ്മാവോ അല്ല, കാലമാണ് എന്നെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റണത്. ഞാൻ സത്യത്തിലാണ് നിലനിൽക്കുന്നത്. ദാനം, തപസ്, വ്രതം, പരാക്രമം, ധർമ്മം, ഇതിലൊക്കെയാണ് ഞാൻ ഇരിക്കുക. മുമ്പ് സത്യവാദിയും ജിതേന്ദ്രിയനുമായിരുന്ന ബലിയിൽ ആ ഗുണങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവനെ വിട്ടുപോന്നു. ഞാൻ നിന്നിൽ അധിവസിക്കാൻ പോവാണ്. എന്നെ നീ തപസ്സുകൊണ്ട് വഹിച്ചാൽ ഞാൻ നിന്റെ കൂടെ നിൽക്കും. അങ്ങനെ ശ്രീദേവി തൻ്റെ ഒരു പാദം ഭൂമിയിലും മറ്റൊരു പാദം ജലത്തിലും മൂന്നാമത്തെ പാദം അഗ്നിയിലും നാലാമതൊരു പാദം സജ്ജനങ്ങളിലും ഉറപ്പിച്ചു വെച്ചു എന്നാണ്. സതിയായി ശ്രീയെ എന്നും സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഇന്ദ്രൻ പറയുകയും ചെയ്തു. പിന്നീട് സൂര്യൻ സുമേരുമധ്യത്തിൽ ബ്രഹ്മലോകത്തിൽ മാത്രം പ്രശോഭിക്കുന്ന കാലത്ത് അടുത്ത മന്വന്തരത്തിൽ ദേവാസുര യുദ്ധം നടക്കുമെന്നും അന്ന് താൻ ഇന്ദ്രനെ ജയിച്ചു കൊള്ളാമെന്നും ബലി ഇന്ദ്രനോട് പറഞ്ഞു. ബലി തെക്കോട്ടും ഇന്ദ്രൻ കിഴക്കോട്ടും പോയി. പിന്നീട് ഇന്ദ്രൻ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി. പിന്നെ ചോദിച്ചു, ശ്രീ വെടിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രൻ്റെയും നമുചിയുടെയും സംവാദം അവിടെ പറഞ്ഞു. നമുചി സ്ഥാനഭ്രഷ്ടനായി ശത്രുവിൻ്റെ പിടിയിൽ കുടുങ്ങിയ നേരത്തെ ഇന്ദ്രൻ ചോദിച്ചു, ഈ അവസ്ഥയിൽ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ദേവേന്ദ്രന് തത്വം ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. ലോകത്തിൽ എല്ലാത്തിനും നാശമുണ്ട്, അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ദുഃഖത്തെ അടക്കി മംഗളത്തെ ആണ് അറിവുള്ളവർ ധ്യാനിക്കേണ്ടത്. ശാസ്താവിൻ്റെ നിയമം പ്രവർത്തിക്കുകയാണ് ജീവിയുടെ കടമ. ശാസ്താവ് ശാസിക്കുന്ന ആള്, ഈശ്വരൻ. ശാസ്താവ് നിശ്ചയിച്ചിട്ടുള്ളതേ നേടാൻ കഴിയുള്ളൂ. മനുഷ്യൻ വിധിയുടെ കയ്യിലെ ഒരു കളിപ്പാവയാണ്. ദേവന്മാര്, സുരന്മാര്, ഋഷികള്, വാനപ്രസ്ഥർ എല്ലാവർക്കും ആപത്ത് വരും. എന്നാൽ പ്രജ്ഞനായിട്ടുള്ളൊരാള് ഒന്നിലും ഭ്രമിക്കില്ല, എല്ലാം ഭഗവാന്റെ സങ്കല്പമാണ് എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ആളാണ് ഏറ്റവും വലിയ ധനം സ്വന്തമാക്കിയിട്ടുള്ള ആള് എന്ന് നമുചി പറഞ്ഞു കൊടുക്കുന്നു. ആ നമുചിയുടെ വചനങ്ങൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതാണ് എന്ന് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനെ ഓർമ്മിപ്പിക്കുന്ന ആ ഭാഗത്തോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ കഥാകഥനം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ നമ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.